നമസ്കാരം. ഈ കോവിഡും കോവിഡ് മൂലമുണ്ടായ ലോക്ക്ഡൗണും പിന്നീട് തൊഴിൽ നഷ്ടവും അതൊക്കെ സമൂഹത്തിലെ നാനാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. മറ്റ് സാധാരണ നിലയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്തേക്കാൾ ഉപരിയായിട്ട് ആത്മഹത്യകളുടെ നിരക്ക് കൂടിയിട്ടുണ്ട്, അക്രമവാസന കൂടിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ദോഷമുണ്ട് ഈ കോവിഡ് എന്ന മഹാമാരി മൂലവും തുടർന്നുണ്ടായ തൊഴിൽ നഷ്ടം, ലോക്ക്ഡൗൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ പലരുടെയും പല തരം ജോലി ചെയ്യുന്നവരുടെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരു കൂട്ടരുണ്ട്, അത് ഓട്ടോ ടാക്സി തൊഴിലാളികളാണ്, ജീവനക്കാരാണ്. അവരിപ്പോൾ അവർക്ക് അവരുടെ കൂലി, അതായത് വാടക കൂട്ടണം എന്ന രീതിയിൽ ഒരു സമരമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ സർക്കാർ അവരുമായിട്ട് ഒരു സമവായത്തിലെത്തി വാടക കൂട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ വാടക നിരക്ക് ഉയർത്തിയാൽ പോലും അവരുടെ പ്രശ്നങ്ങൾ മാറുമെന്ന് തോന്നില്ല, മാറാനും പോകുന്നില്ല. കാരണം അവർ യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഈ അവർക്ക് കിട്ടുന്ന വാടകയുടെ കുറവ് ആണ് എന്നതല്ല, അതിലുപരിയായിട്ട് വലിയൊരു പ്രശ്നത്തിൻ്റെ നടുവിൽ തന്നെയാണ് അവർ. ഇവിടെ കള്ള ടാക്സികൾ ഒരുപാട് ഓടുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കാനോ ഇതിനെ തടയാനോ യാതൊരു സംവിധാനവും ഇവിടുത്തെ സർക്കാരുകൾ എടുക്കുന്നില്ല എന്നത് അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു പരാതിയാണ്. അത് ശരിയുമാണ്. ടാക്സി ഓടിക്കുന്ന ആൾ അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്ന ആൾ, നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു സാധാരണ ടാക്സിയിൽ അല്ലെങ്കിൽ ഒരു ഓട്ടോയിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളതെന്ന് ഏവർക്കും അറിയാം. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ടാക്സിയായിട്ട് ഓടണമെങ്കിൽ വർഷാവർഷം അതിന് ടെസ്റ്റുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അതേപോലെ തന്നെ ടാക്സിയായിട്ട് ഓടുന്നതിന് കൂടുതൽ കാശ് കൊടുക്കണം, ഉപരിയായിട്ട് അതിൽ GPS സംവിധാനം വേണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കള്ള ടാക്സിയായിട്ട് ഓടുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുമാത്രമല്ല, കുറച്ച് മുന്തിയ തരം വാഹനങ്ങളാണ് കള്ള ടാക്സിയായിട്ട് ഓടുന്നതെങ്കിൽ ജനങ്ങൾ ഒരുപക്ഷെ കള്ള ടാക്സിയെയാവും കൂടുതൽ ആശ്രയിക്കുക. ഇതിനകത്ത് ജനങ്ങൾക്കും ദോഷകരമായിട്ടുള്ള ചില കാര്യമുണ്ട് എന്ന് ഈ യാത്രക്കാർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം. ഉദാഹരണത്തിന്, ഒരു ടാക്സിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ടാക്സിയിൽ വെച്ചൊരു അപകടം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതായിരിക്കും. അത് നേരെ മറിച്ച് ഒരു കള്ള ടാക്സിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഇൻഷുറൻസും കിട്ടിയില്ല. തീർച്ചയായിട്ടും കുറച്ച് മുന്തിയ വാഹനങ്ങളിലാണ്, ഹോണ്ടയുടെ ഉയർന്ന ക്ലാസ്സിലുള്ള, അതേപോലെ തന്നെ ഫിയറ്റോ മറ്റേതെങ്കിലും ഉയർന്ന ക്ലാസ്സിലുള്ള ഒരു വണ്ടിയാണ് കള്ള ടാക്സിയായിട്ട് ഓടുന്നതെങ്കിൽ ജനങ്ങൾ ഒരുപക്ഷെ അതായിരിക്കും തിരഞ്ഞെടുക്കുക. സാധാരണ രീതിയിൽ ടാക്സിയായിട്ട് ഓടുന്ന കാറുകൾ ഏതൊക്കെയാണെന്ന് സാധാരണ ജനങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. ഒരു കാലത്ത് അത് അംബാസഡർ ആയിരുന്നു, പിന്നീട് അത് മാറി മറ്റ് വാഹനങ്ങൾ, മറ്റ് കമ്പനികളുടെ വാഹനങ്ങളിലേക്കൊക്കെ ആയി. അപ്പോഴും ഒരു ധാരണയുണ്ട്, വലിയ ഒരുപാട് സംവിധാനങ്ങളോ ഒരുപാട് സജ്ജീകരണങ്ങളൊക്കെ ഉള്ള കൂടിയ മുന്തിയ ഇനം വണ്ടിയൊന്നും ടാക്സിയായിട്ട് ഉപയോഗിക്കത്തില്ല എന്ന്. യഥാർത്ഥത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നവും അതാണ്. യഥാർത്ഥത്തിലുള്ള ടാക്സിക്കാർ, അതായത് ടാക്സിയായിട്ട് നിർവചനം ചെയ്യപ്പെട്ട വണ്ടികൾ ഓടിക്കുന്ന ടാക്സി ഡ്രൈവർമാർ, വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഈ കോവിഡ് കാലത്ത് അവർ കടന്നു പോകുന്നതെന്ന് കാണാം. അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് കള്ള ടാക്സിയായിട്ട് നാട്ടിൽ കടന്നു ഓടുന്ന ഈ ആളുകളാണ്. വീട്ടിൽ ഇങ്ങനെ കള്ള ടാക്സിയായിട്ട് ഓടുമ്പോൾ ഈ കള്ള ടാക്സി ഓടി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കിടക്കുന്നൊരു വണ്ടി കസ്റ്റഡിയിലെടുക്കാനൊന്നും പറ്റൂലല്ലോ. ഇത് ഈ സർവീസ് നടത്തുമ്പോൾ മാത്രമേ ചെക്കിങ് വഴിയോ മറ്റേതെങ്കിലും സംവിധാനം വഴിയോ ഒക്കെ ഇതുവരെ പിടിക്കാൻ പറ്റൂ. അതിനായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പറോ അല്ലെങ്കിൽ വിവരമറിയിക്കാനുള്ള ഒരു സംവിധാനമോ ഒന്നും, ഇവർ കാലാകാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം എന്തെങ്കിലും കാര്യം വേണം, ഞങ്ങളുടെ ജീവിതോ ഉപാധിയാണ് അതിനെ ബാധിക്കുന്ന രീതിയിൽ, ഇത് ഞങ്ങളെ വലിയ രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട്. ഞങ്ങൾ നിരക്ക് കുറച്ച് കൂട്ടിയാലും അതേ നിരക്കിലോ അതിലും കുറച്ച് നിരക്കിലോ ഓടാൻ ഇതിലും സൗകര്യമുള്ള കള്ള ടാക്സിക്കാർ റെഡിയാണ്. അപ്പോൾ ജനങ്ങൾ അവരുടെ പുറകെ പോകും. മലയാളികളുടെ കാര്യമാണ്, 10 രൂപ എവിടെ കുറവ് കിട്ടുന്നോ അതേ അവർ നോക്കത്തുള്ളൂ. പക്ഷേ ഒരു ടാക്സിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട്, അതായത് ടാക്സ്, വർഷാവർഷമുള്ള വാഹന ടെസ്റ്റ്, ബോഡി ടെസ്റ്റ്, അതുപോലുള്ള കാര്യങ്ങൾ, GPS, അതെല്ലാം വെച്ചിട്ട് ടാക്സിയായിട്ടുള്ള ലൈസൻസും പ്രത്യേകം അതിന് പ്രത്യേക ടാക്സി ഓടിക്കണം, പ്രത്യേക ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം, ചില മാനദണ്ഡമൊക്കെ ഉണ്ട്, അതൊക്കെ പാലിച്ചുകൊണ്ട് ടാക്സി സ്റ്റാൻഡുകളിൽ പോയി കാത്തു കെട്ടിക്കിടന്ന് ഓടുന്ന അവരുടെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ കള്ള ടാക്സിയായിട്ട് ഈ മാനദണ്ഡമൊന്നും പാലിക്കാതെ ജനങ്ങൾ, ചില ആളുകൾ വണ്ടിയുമായിട്ട് ഈ കള്ള ടാക്സി സർവീസ് നടത്തുന്നു എന്ന അറിവ്, അതിനെ തടയാൻ അവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെ തടഞ്ഞ് അവരെ കൂടെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള സർക്കാരുകൾ, സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഒരു ചെറുവിരൽ പോലും അതിനെതിരെ അനക്കുന്നില്ല എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം.
അല്ലാതെ അവർക്ക് നിരക്ക് കൂട്ടിക്കൊടുത്തിട്ട് താൽക്കാലികമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. കാരണം ജനങ്ങൾ അവരിലേക്ക് വന്നാൽ മാത്രമേ നിരക്ക് കൂടിയതുകൊണ്ടും അവർക്ക് ഗുണമുണ്ടാകുകയുള്ളൂ. ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ടത് ഈ കള്ള ടാക്സികൾ എന്ന ഈ പരിപാടി തീർച്ചയായിട്ടും അത് നിർത്തണം. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് തന്നെ എന്നേക്കുമായിട്ട് ഈ കള്ള ടാക്സികൾ എന്ന ഈ പരിപാടി തടഞ്ഞ് യഥാർത്ഥം നല്ല രീതിയിൽ ടാക്സി ഓടിക്കുന്ന ഓട്ടോക്കാരെയും അതേപോലെ തന്നെ കാർ സർവീസും നടത്തുന്ന ടാക്സിക്കാരുകൾ ഓടിക്കുന്നവരെയൊക്കെ അവരുടെയൊക്കെ ആ പ്രതിസന്ധി ഒന്ന് മാറ്റിക്കൊടുക്കാനാണ് അടിയന്തരമായിട്ട് സർക്കാരുകൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.